ആറാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ പ്രതിപക്ഷം ആത്മവിശ്വാസത്തിലാണ്. ജൂൺ 1-നാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അവസാന ഘട്ട വോട്ടെടുപ്പ് ബാക്കി നിൽക്കെ അന്നു തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ പ്രകടനം, സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. ആറ് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ ആത്മവിശ്വാസം കൂടി കണക്കിലെടുത്താണ് പുതിയ നീക്കം. BJP 200-ലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് 3-ാം മൂഴം ലഭിക്കില്ലെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന 3 പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണ്. മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും പ്രവർത്തകർ പറയുന്നു. ഒഡീഷയിലെ BJD, ആന്ധ്രയിലെ YSRCP, തെലങ്കാനയിലെ BRS എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ജൂൺ 4 ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് BJD പ്രതികരിച്ചത്. കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് BJDയുടേത്. എന്നാൽ ഇത്തവണ BJP BJD അകൽച്ച വളരെ പ്രകടമാണ്. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് 3 പാർട്ടിയുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത്. ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തെരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും. ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ 1 യോഗത്തിൽ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജൂൺ 2 തീഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യ യോഗ തീയതി തീരുമാനിച്ചത്. അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. BJPയെ പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് നിലപാട്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് 80 മുതൽ 120 സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ BJD, BRS, YSRCP എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഉറപ്പാക്കാറായിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയ ശേഷമാകും അവരുടെ തീരുമാനം. അവരെ കൂടെ നിർത്താൻ BJPയും ശ്രമിക്കാൻ സാധ്യതയുള്ളതിനാലാണ് അന്നു തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തിന് പിന്നാലെ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ BJP പാളയങ്ങൾ.